ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഷാദൻസ് കറിയയെ പിന്തുണയ്ക്കുന്നത് സോഷ്യൽ മീഡിയയിലെ കുറച്ച് സാധാരണക്കാരാണ്. ഇപ്പോൾ ചില ജനപ്രതിനിധികളും വരുന്നുണ്ട്. ശ്രദ്ധിക്കണം, അവർ മീഡിയയ്ക്കു മുമ്പിൽ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ടായോ ഷാദൻസ് കറിയയെ ഒന്നിനു പുറകെ ഒന്നൊന്നായി കൂടുതൽ കൂടുതൽ കേസുകൾ തലയിൽ വെച്ചു കെട്ടി ഇനി ഒരിക്കലും പുറത്തിറങ്ങാത്ത രൂപത്തിൽ മാനസികമായും സാമൂഹികമായും ഒറ്റപ്പെടുത്താനും പീഡിപ്പിക്കാനും പരാജയപ്പെടുത്താനും ശ്രമിക്കുന്ന ആളുകളുടെ ഉള്ളിലിരിപ്പ് എന്താണ്? ഇപ്പോൾ തന്നെ എം എൽ എയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ വടി വെട്ടാൻ പോയിട്ടേയുള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ വർഗീയത ചുവയുള്ള കേസ് മയൂഖ ജോണി എന്ന ഒളിമ്പ്യനെ കൊണ്ട് കുടിപ്പിച്ചത് അത് ബലപ്പോയില്ല, ബലം പോരെന്ന് തോന്നുന്നു. ശ്രീനിജനെ കൊണ്ട് കൊടുത്ത SC ST അട്രോസിറ്റി, ശരി, അതും കഴിഞ്ഞു. ഇനിയും അടുത്ത കേസ് എന്ത് കൊടുക്കാം? അപ്പോഴാണ് ഒരു പോക്സോ പൊങ്ങി വരുന്നത്. ഇതൊന്നുമല്ല ശരിയായ കേസ്. ഷാജൻസ് കറിയയെ പൂട്ടാൻ തീരുമാനിച്ചെങ്കിൽ അത് വെറുതെയല്ല. ഇന്നും ഇന്നലെയുമല്ല നിങ്ങളുടെ പിന്നാലെ ഞാനുള്ളത്. സൈക്കിൾ എടുത്ത് ഞാൻ നിങ്ങളുടെ പിന്നാലെ കൂടാൻ തുടങ്ങിയിട്ട് കുറേയായി. കാരണം ഒരു MLA എന്ന രൂപത്തിൽ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിൽ ചെയ്യാനൊന്നുമില്ല. കാരണം ആ മണ്ഡലത്തിലെ ആളുകൾ തന്നെ പറഞ്ഞല്ലോ ഈ ഏരിയയിൽ കണ്ടുപോകരുതെന്ന്. കാരണം ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു MLA ഉണ്ടെന്ന് പോലും അവർക്കറിയില്ല. കാരണം ഇദ്ദേഹത്തിന് ഗുണ്ടായുസം കാണിച്ച് നടക്കാനാണ് താല്പര്യം. അപ്പൊ തന്നെ ഏൽപ്പിച്ച ദൗത്യം ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ ചെയ്ത് തീർക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കാതെ പോകുന്നു. ശരി, നീ കരഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. നീ കരഞ്ഞ നിന്റെ കണ്ണീർ ഒരുമിച്ച് കരഞ്ഞു തീർക്കണ്ട. കാരണം ഇനിയും നിനക്ക് പുറകെ കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ കരയാൻ കുറച്ച് കണ്ണുനീർ ബാക്കി വെച്ചേക്കും. ഇത്തരത്തിലുള്ളതാണ് PV അൻവറിന്റെ FB പോസ്റ്റ്. എന്തായാലും ഷാജൻസ് കറിയയ്ക്കെതിരെ നിലവിൽ ഉള്ള, അതായത് കുന്നത്തുനാട് MLA ശ്രീനിജൻ കൊടുത്ത കേസിൽ SC ST അട്രോസിറ്റി ആക്ട് പ്രകാരം എടുത്തിരിക്കുന്ന കേസിൽ ബലം പോരാ എന്ന് തോന്നിയത് കൊണ്ടാകാം. അല്ലെങ്കിൽ ഇനി ഒരു കേസ് കൂടി, അതായത് ജാമ്യം കിട്ടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയ വകുപ്പുകൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരം ആളുകൾ CPMഉം CPMന്റെ അനുഗ്രഹാശിസുകളോടുകൂടി, മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശിസുകളോടുകൂടി നിലമ്പൂർ MLA PV അൻവർ ഇതാ മറുനാടൻ മലയാളിക്കെതിരെ മറ്റൊരു കേസുമായി രംഗത്ത് വരുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, പുറത്തു വരുന്നത്. മാധ്യമപ്രവർത്തകരെ എങ്ങനെയും അവരുടെ നാമടയിപ്പിക്കുക, നിശബ്ദരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭരണവർഗവും സമ്പന്ന വർഗവും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയിരിക്കുന്നത് മറുനാടൻ മലയാളി എന്ന സ്ഥാപനവും ഷാജൻസ് കറിയ എന്ന പത്രപ്രവർത്തകരുമാണ്. എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ, അധികാരവർഗത്തിന്റെ മുതലാളിമാരുടെ ഇത്തരം അന്യായങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ ഒരു മാധ്യമ പ്രസ്ഥാനത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരം തന്നെയാണ്. മുഖ്യധാരാ മാധ്യമപ്രവർത്തകർ, ഓൺലൈൻ മാധ്യമപ്രവർത്തകർ തങ്ങളുടെ ഭാഗമല്ല, മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമല്ല ഓൺലൈൻ മാധ്യമപ്രവർത്തകർ, അതായത് നവമാധ്യമങ്ങൾ എന്നും അവകാശപ്പെടുന്ന സാമൂഹ്യ ഓൺലൈൻ മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കാനും താഴ്ത്തിക്കെട്ടാനും ചവിട്ടി അരയ്ക്കാനും കിട്ടുന്ന ഏത് സന്ദർഭവും മുൻകിട മാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തുവാണ്. കാരണം ഒരു കാലത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവരെ രാഷ്ട്രീയപരമായി പല വാർത്തകളും മുക്കുന്നത് കൊണ്ടും കക്ഷി രാഷ്ട്രീയം അവരിലെ തലയ്ക്ക് പിടിച്ചതുകൊണ്ടും വാർത്തകൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾ, സാധാരണക്കാർ സോഷ്യൽ മീഡിയയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് വിവരങ്ങൾ അറിയാൻ ഓൺലൈൻ മാധ്യമങ്ങളെ തന്നെയാണ്. അതിന്റെ ചോരുക്കവർക്ക് ഇല്ലാതിരിക്കില്ല. തരത്തിലും മാധ്യമപ്രവർത്തകരായി അംഗീകരിക്കാൻ ഇവിടുത്തെ മുഖ്യധാര പത്രമാധ്യമങ്ങൾ തയ്യാറല്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ്, ഏറ്റവും പുതിയ നിദർശനമാണ് മറുനാടൻ ഷാജിനെതിരെ ഉണ്ടായിട്ടുള്ള. ഒരു സംശയവുമില്ല. കാരണം അഴിമുഖം എന്ന ഒരു ഓൺലൈൻ പോർട്ടൽ ആലോചിച്ചു നോക്കണം. സിദ്ദീഖാപ്പൻ എന്ന എഴുത്തുകാരൻ, അയാൾ എന്തിനാണ് ഹദ്രാസിലേക്ക് പോകുന്നത്? ബലാത്സംഗത്തിന് ഇരയായ ഒരു പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാൻ എന്ന വ്യാജേന പോകുന്നു. അദ്ദേഹത്തിന് വഴിയിൽ നിന്നിട്ട് വേറൊരു നാടാണേ അദ്ദേഹത്തിന് ലിഫ്റ്റ് കൊടുക്കുന്നത് ആരാ? പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ, കാറ് നിറയെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ. അവിചാരിതമായിട്ടാണ് എന്നാണ് വെയ്പ്. അദ്ദേഹത്തെ പിടിച്ചപ്പോൾ, അദ്ദേഹത്തെ പിടിച്ചതാണ് രസകരം, UPയിലാണ് പിടിച്ചത്. UPയിൽ ഇതൊന്നും അനുവദിക്കില്ല. കാരണം യോഗയ്ക്ക് ഒരാളെയും ഭയമില്ല. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് നിയമം നടപ്പിലാക്കാൻ യോഗി ഏതാറ്റം വരെയും പോകും. അതുകൊണ്ടാണ് ഇന്നത്തെ UPയിലേക്ക് നോക്കാൻ നമുക്ക് കഴിയാതിരിക്കുന്നത്. ഉത്തരേന്ത്യയിലേക്ക് നോക്കുക, UPയിൽ നോക്കെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഉത്തരേന്ത്യയേക്കാൾ, ഉത്തര കൊറിയയേക്കാൾ അധപ്പതിച്ച് കേരളത്തിലാണ് നിൽക്കുന്നത് എന്നോർക്കണം. എന്നിട്ട് വേണം കൂടുതൽ സംസാരിക്കാൻ. അപ്പോ UP ഒക്കെ ഇന്ന് സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയത് യോഗി ആദിത്യനാഥിന്റെ കഴിവാണ്. ആദ്യം ഗുണ്ടായുസം കാണിക്കുന്നത് MLA ആകട്ടെ, MP ആകട്ടെ, മന്ത്രിയാകട്ടെ, വച്ചു വഴിക്കില്ല. അത്തരം ഒരു നിയമമാണ് അവിടെ. എന്നാൽ നമ്മുടെ നാട്ടിലോ ഒരു രക്ഷയുമില്ല. നമ്മുടെ നാട്ടിൽ സകലമാന ഗുണ്ടായുസങ്ങൾക്കും ഒരുപക്ഷെ ചുക്കാൻ പിടിക്കുന്നത് ഭരണപക്ഷമായിരിക്കും.
ഈ ആക്രമണത്തിനെതിരെ അനീതിക്കെതിരെ പ്രതികരിക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല. എന്തായാലും പുതിയ വാർത്തകൾ പുറത്തു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഷാജൻ സ്കറിയ കേസിൽ നിന്ന് കേസിലേക്ക് വീണ്ടും ഷാജൻ സ്കറിയ എങ്ങനെയും അകപ്പെടുത്തുക, എങ്ങനെയും അറസ്റ്റ് ചെയ്ത് അകത്തിടുക. പറഞ്ഞാണ് മലയാളി, അതായത് ഒന്നിനു പുറകെ ഒന്നൊന്നായി കണക്റ്റഡ് ആയിട്ടാണ് ഈ കേസുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും എഴുന്നേറ്റ് വരരുത്. ഇപ്പോ യൂസഫ് അലി കൊടുത്തിരിക്കുന്ന കേസ് ഇവിടെയാ ഡൽഹിയിലും ലക്നൌവിലും. എന്തിനാണ്? കുറെ നടക്കട്ടെന്നേ, കുറെ നടക്കട്ടെ. ഈ പ്രയാസം ഓർക്കുമ്പോൾ മറ്റവരാരും ഇതിനൊട്ട് തയ്യാറാകത്തുമില്ല. മനസ്സിലായില്ലേ? കൃത്യമായ അജണ്ടയുടെ പുറത്താണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു പത്രപ്രവർത്തകരും ഷാജൻ സ്കറിയയും ചേർന്ന് പോക്സോ കേസിൽ പ്രതിയായ ഒരാളിൽ നിന്ന് പണം വാങ്ങി ആ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി നിന്നു, അല്ലെങ്കിൽ ആ കേസ് ഒതുക്കി തീർത്തു, അതിന്റെ വാർത്തകൾ കൊടുത്തില്ല, ആ കേസ് മുക്കി എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പുറത്ത് കേൾക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഷാജൻ സ്കറിയയെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അറസ്റ്റ് വാറന്റ് കൂടി എത്തും എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. നിലവിലുള്ള കേസിന് ഒന്നുകൂടി ആക്കം കൂട്ടാൻ വേണ്ടിയായിരിക്കും, അഥവാ വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ നിന്ന് ഷാജൻ സ്കറിയയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ മറ്റൊരു കേസ് തേടി നടന്നവര് ഇങ്ങനെയുള്ള ഒരു കേസ് കുത്തിപ്പൊക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഷാജൻ സ്കറിയയുടെ വാർത്തകൾക്ക് രണ്ട് തവണ ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ സന്തോഷിച്ച് ആർമാദിച്ച് ആഹ്ലാദിച്ചിരുന്ന ആളുകൾ ഒരു മുഴം മുമ്പേ എറിയുകയാണ്. ഓടുന്ന ഷാജൻ ഒരു മുഴം മുമ്പേ എറിയുന്നു. കാരണം ഇനിയെങ്ങാനും നാളെ പരിഗണിക്കാനിരിക്കുന്ന ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം എങ്ങാനും ഷാജന് കിട്ടിയാൽ കണക്റ്റഡ് ആയിട്ട് അടുത്തത് അവിടെ പോക്സോ വരണം. ജീവിതം നഷ്ടപ്പെട്ടിട്ടുള്ള ഇരകളെ കൂട്ടിയിണക്കി എറണാകുളത്ത് വെച്ച് ഒരു മഹാസമ്മേളനം നടത്തി എന്ന് അവകാശപ്പെടുന്ന പി വി അൻവറും കൂട്ടാളികളും ഇപ്പോൾ മറ്റൊരു ഇരയെ തപ്പിപ്പിടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സുദർശൻ നമ്പൂതിരിക്കെതിരെ ഉണ്ടായിരുന്ന ഒരു കേസ് ഒരു വിവാദ പരാമർശം കൊടുത്തു, ഒരു മാധ്യമ പ്രവർത്തകയായ സ്ത്രീയെ കുറിച്ച് ഒരു വിവാദ പരാമർശം കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ ഒരു വർഷം മുമ്പ് നിലവിലിരുന്ന ഒരു കേസിന് ഇപ്പോഴാണ് ഒരു അറസ്റ്റ് നാടകം ഉണ്ടായിരിക്കുന്നത്. സുദർശൻ നമ്പൂതിരി ഒരുപക്ഷെ മരണാടൻ മലയാളി എന്ന പ്രസ്ഥാനത്തിൽ ജോലി ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അറസ്റ്റ് ഇപ്പോഴും നടക്കുമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങളും മറ്റ് ബഹുജന കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും തങ്ങൾക്കെതിരെ തിരിയുന്ന മാധ്യമ പ്രവർത്തകരോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റാര് തന്നെ ആയിക്കോട്ടെ, പ്രതിപക്ഷ കക്ഷികളോ രാഷ്ട്രീയ നേതാക്കളോ ആര് തന്നെയായാലും തങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ കള്ളക്കേസിൽ കുടുക്കി ഒരു കാലത്തും പുറത്തിറങ്ങാത്ത വിധം ജയിലിലടക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ വാർത്തകളിൽ നിന്ന് സാധാരണ ജനം മനസ്സിലാക്കേണ്ടത്. സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണകാലത്തുണ്ടായിരുന്ന പോലീസ് നയങ്ങൾ തന്നെയാണ് ഇപ്പോൾ പിന്തുടരുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. സ്വേച്ഛാധിപത്യ ഭരണം എങ്ങനെയായിരിക്കും, ഈ സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിൽ പോലീസ് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളതിന് ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ കാണുന്ന മാധ്യമ വേട്ടകളും മാധ്യമ പ്രവർത്തകരെ ചെയ്ത് കസ്റ്റഡിയിലാക്കുന്നതും. ഇത്തരം പ്രവർത്തനങ്ങൾ എന്തായാലും സാംസ്കാരിക കേരളത്തിന്, മാധ്യമ സ്വാതന്ത്ര്യത്തിന്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒരു കാരണവശാലും ഭൂഷണമായ വാർത്തകളല്ല. ഒരു കാരണവശാലും ഇത്തരം നയങ്ങൾ സർക്കാരിന്റെ അധികാരവർഗത്തിന്റെ ഇത്തരം നയങ്ങൾ ഒരു കാരണവശാലും മാധ്യമ സ്വാതന്ത്ര്യത്തിനോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനോ അനുകൂലമല്ല. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നവരുടെ നാമരിയുക എന്നുള്ള ഇത്തരം കാടത്ത നിഷ്ഠൂരമായ പ്രവൃത്തികൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നിർഭാഗ്യവശാൽ ഇവിടുത്തെ മുഖ്യധാര പത്രമാധ്യമങ്ങൾ ഇത്തരം പ്രവൃത്തികളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മറുനാടൻ എല്ലാ മേഖലകളിലും ഐക്യങ്ങൾ ഉണ്ടെങ്കിലും ഓൺലൈൻ മാധ്യമ രംഗത്ത് ഐക്യമില്ല. ഇത്തരം നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന നേതാക്കളെ പോലും സാജന്റെ പാർശ്വവർത്തികൾ എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഭരണകൂടങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണപക്ഷത്തിനും ഭരണപക്ഷ നേതാക്കൾക്കുമെതിരെ നടത്തുന്ന ഏത് വിധ്വംസക പ്രവർത്തനങ്ങൾക്കും അനീതികൾക്കും ആരോപണങ്ങൾക്കും താൻ കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കും എന്ന് നാഴികയ്ക്ക് 40 വട്ടം FP പോസ്റ്റ് ഇടുന്ന പി വി അൻവറിനോട് ഒരു ചോദ്യം. ഇവിടെ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന നയതന്ത്ര ബാഗേജ് വഴി കള്ളക്കടത്തി നടത്തി എന്ന് പറയപ്പെടുന്ന നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥയായ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബക്കാർക്കും എല്ലാവർക്കുമെതിരെ കൃത്യമായ ആരോപണങ്ങൾ ഡേറ്റ് സഹിതം തീയതി സഹിതം അടയാളപ്പെടുത്തി ഓരോരോ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പി വി അൻവറും എവിടെയായിരുന്നു ഇത്രയും നാള്? ഒരു കേസെങ്കിലും ബഹുമാനപ്പെട്ട പി വി അൻവറിന് സ്വപ്ന സുരേഷിനെതിരെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മാനത്തിന് പി വി അൻവർ ഒട്ടും തന്നെ മാനം കൽപ്പിക്കുന്നില്ലേ, വില കൽപ്പിക്കുന്നില്ലേ? ഇപ്പോൾ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം മറുനാടൻ മലയാളി ഷാജൻ അവഹേളിച്ചു. അല്ല, നമ്മുടെ MLA സംബന്ധിച്ചിടത്തോളം ശ്രീനിജൻ ഒക്കെ വലിയ ആൾക്കാരാണ്. ശ്രീനിജൻ ഒന്നും അവരുടെ അഭിമാനത്തിന് ജാതി പറഞ്ഞ് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭംഗമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയും ഭാര്യ കമലേടത്തിയെയും മകളെയും മകനെയും മരുമകനെയും ഒക്കെ ആക്ഷേപിച്ചതോ? അതിപ്പോ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ സ്വപ്നയുടെ കയ്യിൽ തെളിവിരിക്കുകയല്ലേ? സ്വപ്ന എടുത്തിട്ട് അലക്കില്ലേ? പിന്നീട് മുഖ്യമന്ത്രിയുടെ വായിരിക്കുന്നതും കൂടെ കേൾക്കേണ്ടി വരും. നീ എന്തിനാണ് എനിക്ക് വേണ്ടി പറയാൻ പോയത്? അതുകൊണ്ടാണ് സ്വപ്നയ്ക്കെതിരെ കേസ് കൊടുക്കാത്തത്. താടിയുള്ള പൂപ്പനെ പേടിയുണ്ടാകും. സ്വപ്നയുടെ കയ്യിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. സ്വപ്നയുടെ നാവിൻ തുമ്പിലൂടെ അത് പുറത്തു വരുന്നതിനെ അവർ ഭയക്കുന്നു. ഷാജനെ ഭയക്കേണ്ട കാര്യമില്ല. ഷാജൻ ഒറ്റയാനാണ്. അതുകൊണ്ട് ഷാജനെ പൊരുതി തോൽപ്പിക്കാൻ ഇവർക്ക് സാധിക്കില്ല. ഷാജൻ നിയമപരമായി ഭരണഘടനയും സത്യസന്ധതയും മുമ്പിൽ പിടിച്ചുകൊണ്ടു പോകട്ടെ. അത് മുറുകെ പിടിക്കട്ടെ. മറ്റ് ഏത് കോട്ട കൊട്ടാരങ്ങളെയും തകർക്കാൻ ആ സത്യസന്ധതയും ജനാധിപത്യ ഭരണഘടനയിലുള്ള ആത്മവിശ്വാസവും മാത്രം മതിയാകുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി.